മറ്റു ചില എക്യുപ്മെന്റ്സും അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ പിച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ടെർമിനോളജീസ് പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ടെർമിനോളജീസ് പഠിച്ചായിരുന്നു. അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പിച്ച്. അതായത് ഈ പിച്ചിന്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലാഞ്ച് ആംഗിൾ മെഷർ ചെയ്യുന്നതിൻ്റെ എക്യുപ്മെന്റിനെ കുറിച്ചും കൂടെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോവാം. നമുക്ക് പോർഷനിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് പിച്ച് മെഷർമെന്റ് ആണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് പിച്ച് മെഷർ ചെയ്യാനായിട്ട് കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിന്റെ ഡിഫറെന്റ് പേരുകൾ എന്ന് പറയാം. ഒന്ന് പിച്ച് മെഷറിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ അവൾ അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് ഇതിന്റെ പിച്ച് മെഷർ ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പ്രൊഫൈൽ പ്രൊജക്ടേഴ്സ് ആണ്. പ്രൊഫൈൽ പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്ന എക്യുപ്മെന്റ് വെച്ച് നമുക്ക് പിച്ച് അതുപോലെ തന്നെ അതിന്റെ ഫ്ലാഞ്ച് ആംഗിൾ മേജർ ഡയമീറ്റർ മൈനർ ഡയമീറ്റർ ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ് ആണ് ഈ പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പും. അതും വർക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് പ്രൊജക്ടറിന്റെ സിമിലർ ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് പ്രൊഫൈൽ പ്രൊജക്ഷന് പകരം നമ്മൾ അതിനൊരു മൈക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നുള്ളത് സ്ക്രൂ പിച്ച് ഗേജ് ആണ്. സ്ക്രൂ പിച്ച് ഗേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതായിരുന്നു. അത് നമ്മുടെ ഗേജസിനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഗേജസിനകത്ത് വരുന്നതാണ് സ്ക്രൂ പിച്ച് ഗേജസ് അല്ലെങ്കിൽ ത്രെഡ് ഗേജ് എന്ന് പറയും. ആദ്യത്തത് പിച്ച് മെഷറിംഗ് മെഷീൻ ആണ്. അപ്പൊ പിച്ച് മെഷറിംഗ് മെഷീന്റെ പണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കഴിയും നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് ഒരു സ്റ്റൈലസ് കാണും. ഈ സ്റ്റൈലസ് മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റർ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും. ഈ സ്റ്റൈലസ് താഴേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതായത് അതിൻ്റെ ഒരു അതായത് ഈ ഈ സ്റ്റൈലസ് നോർമൽ പൊസിഷൻ സെൻട്രൽ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നടുക്ക് കിടക്കും. സ്റ്റൈലസ് താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ സൈഡിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഈ പോയിന്റ് ഈ സൈഡിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അതായത് ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. സ്റ്റൈലസ് മേലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഇത് റൈറ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഈ പോയിന്റ് അത് വെച്ചാണ് നമുക്കിത് മേലോട്ടും താഴോട്ടും സ്റ്റൈലസ് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സ്റ്റൈലസ് മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സ്പ്രിംഗ് ലോഡ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനൊരു സ്പ്രിംഗ് ലോഡഡ് ഹെഡ് ആണ്. അപ്പം ആ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ലോഡഡ് ഹെഡിന്റെ ഫോഴ്സ് കൊണ്ടാണ് സ്റ്റൈലസ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ സ്റ്റൈലസിനെ നമ്മൾ ആദ്യം കൊണ്ടുവന്ന് ഇതിനകത്ത് ടച്ച് ചെയ്യിപ്പിക്കും. അതായത് എവിടെയാണ് ടച്ച് ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കറക്റ്റ് ക്രസ്റ്റിൽ കൊണ്ടുവന്ന് മൂട്ടിക്കണം. അത് നമുക്കറിയാം ക്രസ്റ്റ് എന്താണ്. നമുക്കിപ്പോ ഒരു ഇങ്ങനെ ഒരു പിച്ച് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ത്രെഡ് എങ്കിൽ അതിന്റെ ഈ പോർഷൻ ആണ് അതിന്റെ ക്രസ്റ്റ്, ഈ പോർഷൻ ആണ് അതിന്റെ റൂട്ട്. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആ സ്റ്റൈലസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. സ്റ്റൈലസിനെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഇവിടെ കൊണ്ടു വെച്ചിട്ട് നമ്മൾ അതിനെ സീറോ മാർക്കിംഗ് ചെയ്യും. സീറോ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇതിന്റെ പോയിന്റ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ സീറോ മാർക്കിംഗിൽ കൊണ്ടുവയ്ക്കാം. അപ്പം ഈ പോയിന്റ് ആണ് ഇതിന്റെ സീറോ മാർക്കിംഗ് ആയിട്ടത് വരുന്നത്. അപ്പൊ എന്ത് പറ്റും ഇതിനേക്കാൾ മേലോട്ട് പോയാൽ സ്റ്റൈലസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന് ഈ അതായത് ഈ മെഷീന്റെ സ്റ്റൈലസിന് നമ്മൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. അതായത് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് കാരണം എന്ത് പറ്റും സ്റ്റൈലസ് താഴേക്ക് വരും അല്ലേ. സ്റ്റൈലസിന്റെ മൂവ്മെന്റ് താഴോട്ട് താഴോട്ട് വരാൻ തുടങ്ങും. താഴോട്ട് 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 വന്ന് 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 ഒരു പോയിന്റ് എത്തുമ്പോൾ അത് മാക്സിമം ഡിഫ്ലക്ഷനിലെത്തും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഫർദർ മൂവ് ചെയ്യണം. ഫർദർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും വീണ്ടും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരാൻ തുടങ്ങും. അതായത് ആദ്യമേ ആ പോയിന്റ് ഇവിടെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റൈലസിന്റെ പോയിന്റ് ഇതേപോലെ ഇതേപോലെ ഓരോ പോയിന്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ അതായത് റൂട്ടിൽ എത്തിയപ്പോൾ അതായത് ഈ റൂട്ട് പൊസിഷനിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പോയിന്റ് ഏകദേശം ഇതായിരുന്നു അതിന്റെ ഫൈനൽ പോയിന്റ് എന്ന് വിചാരിക്കുക. ഇനി വീണ്ടും ഇത് മേലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും മേലോട്ട് പോകുന്നതോറും വീണ്ടും പോയിന്റ് തിരിച്ച് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ഈ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് വരും. ഡിഫ്ലക്ട് ചെയ്ത് വന്നിട്ട് അടുത്ത ക്രസ്റ്റിൽ സ്റ്റൈലസ് എത്തുമ്പോൾ അടുത്ത ക്രസ്റ്റിന്റെ മുകളിൽ സ്റ്റൈലസ് എത്തുമ്പോൾ അത് ഈ സീറോ മാർക്കിംഗിൽ എത്തും. ഓക്കെ, പിന്നെ നമ്മൾ ഫർദർ അതിനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും വീണ്ടും അത് ഡിഫ്ലക്ഷൻ കാണിക്കാൻ തുടങ്ങും. അപ്പോൾ
ആദ്യമേ സ്റ്റൈലസിന്റെ പോയിന്റ് അല്ലെങ്കിൽ മെഷീന്റെ ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്ററിന്റെ ഇൻഡിക്കേറ്റർ പോയിന്റർ സീറോയിൽ നിന്നു. അതിനുശേഷം നമ്മൾ മൂവ് ചെയ്ത് പോയപ്പോഴത് ഡിഫ്ലക്ട് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് ഒരു മാക്സിമം ഡിഫ്ലക്ഷനിൽ എത്തിയിട്ട് അതായത് റൂട്ടിൽ എത്തുമ്പോഴാണ് അതിന്റെ ഏറ്റവും അങ്ങേയറ്റം വരെ എത്തുക. അതിനുശേഷം റൂട്ടിൽ നിന്ന് മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തോ പറ്റും, പോയിന്റർ വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങും. തിരിച്ചു വന്ന് വന്ന് വീണ്ടും അത് സീറോ മാർക്കിംഗിലേക്ക് എത്തുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ നെക്സ്റ്റ് ക്രസ്റ്റിൽ എത്തിയെന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൈലസിനല്ല ഇവിടെ നമ്മൾ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മെഷീനിനല്ല നമ്മൾ മൂവ് ചെയ്യുന്നത്, നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന വർക്ക് പീസിനെയാണ് മൂവ് ചെയ്യുന്നത്. അതെങ്ങനെ മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മൈക്രോമീറ്റർ വെച്ചിട്ടുണ്ട്. ഈ മൈക്രോമീറ്റർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതോറും ഈ ഒരു സ്റ്റൈലസ് ഇതിലോട്ട് പുഷ് ചെയ്യും. ഈ ഒരു ഹോൾഡിംഗ് ഡിവൈസ് അല്ലെങ്കിൽ സെൻറ്റർ ഇതിനെ പുഷ് ചെയ്യും, പുഷ് ചെയ്ത് ഈ സൈഡിലോട്ടും. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്പ്രിംഗ് ലോഡഡ് ആണ്. അപ്പം ഈ സൈഡിൽ നിന്ന് പുഷ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ വർക്ക് പീസ് കുറേശ്ശെ 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 നമുക്ക് ഈ സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സ്റ്റൈലസിന്റെ മണ്ടേ കൂടെ മൂവ് ചെയ്യുന്നു പറയുന്നത്. അതായത് സ്റ്റൈലസ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, പക്ഷെ നമ്മൾ എന്താണ് ത്രെഡ് നമ്മൾ ഇതിനെ പുഷ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതിനെ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വർക്ക് പീസ് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങോട്ട് നീങ്ങുകയാണ്. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു, വർക്ക് പീസിനെ കൃത്യം ക്രസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ക്രസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മൈക്രോമീറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നു. മൈക്രോമീറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇത് ഇതിനെ പുഷ് ചെയ്യും, ഇത് ഇതിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പുഷ് ചെയ്യുമ്പോഴത്തേക്കും വർക്ക് പീസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. വർക്ക് പീസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് സ്റ്റൈലസ് മൂവ് ചെയ്യുമ്പോഴാണ് സ്റ്റൈലസ് താഴേക്ക് ഇത് റൂട്ടിലോട്ട് വരും, അതിനുശേഷം അത് മേലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ആ സ്റ്റൈലസിന്റെ മൂവ്മെന്റ് നമുക്കറിയാം, ഇത് ക്രസ്റ്റ് ടു ക്രസ്റ്റ് എത്തിയോ ഇല്ലേ എന്നുള്ളത്. കാരണം നമുക്ക് നോക്കിയാൽ നമുക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല, വിഷ്വൽ ഇൻസ്പെക്ഷൻ നമുക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. പക്ഷെ സ്റ്റൈലസിന്റെ മൂവ്മെന്റ് നമുക്ക് ഇതിന്റെ ഇൻഡിക്കേറ്റർ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇൻഡിക്കേറ്ററിനകത്ത് നമുക്ക് സീറോ വന്നു, അതിനുശേഷം അത് പോയി, വീണ്ടും സീറോ എത്തി കഴിയുമ്പോൾ അതിന്റെ അർത്ഥം അത് ഒരു പിച്ചിന്റെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അത് ഒരു പിച്ചിന്റെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്, ഒരു ക്രസ്റ്റിൽ നിന്ന് അപ്പുറത്തെ ക്രസ്റ്റിൽ എത്തി എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. അപ്പൊ ആ ഒരു ക്രസ്റ്റിൽ നിന്ന് അടുത്ത ക്രസ്റ്റിലേക്ക് എത്തിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് പിച്ച് എത്രയാണ്. അപ്പൊ അതറിയാൻ വേണ്ടി എന്താണ് ഗുണം, എന്താണ് കാര്യം. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ക്രസ്റ്റിൽ വെച്ചിരുന്നപ്പോൾ സ്റ്റൈലസ് ആദ്യത്തെ ക്രസ്റ്റിൽ ഇരുന്ന സമയത്ത് നമ്മൾ അതിന്റെ മൈക്രോമീറ്റർ റീഡിംഗ് ഇവിടെ നോട്ട് ചെയ്യും. നമ്മൾ എത്രയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മൈക്രോമീറ്റർ റീഡിംഗ് എന്ന് നോട്ട് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഇതിനെ മൈക്രോമീറ്റർ റൊട്ടേറ്റ് ചെയ്ത് ഇതിന് പുഷ് ചെയ്യുന്നത്. ഇത് പുഷ് ചെയ്ത് എന്ത് ചെയ്യും, ഈ സ്റ്റൈലസ് താഴോട്ട് മൂവ് ചെയ്യുന്നു, ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ സീറോ മാർക്കിംഗ് എന്ന് മാറി വീണ്ടും സീറോ മാർക്കിംഗ് വന്നു. അതിന്റെ അർത്ഥം എന്താണ്, അടുത്ത ക്രസ്റ്റിൽ എത്തി, അതായത് ത്രെഡ് ഒരു പിച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പം ത്രെഡ് ഒരു ക്രസ്റ്റിൽ നിന്ന് അടുത്ത ക്രസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആ സമയത്തുള്ള മൈക്രോമീറ്ററിന്റെ റീഡിങ്ങും നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് റീഡിംഗ് കിട്ടി, ആദ്യത്തെ നമ്മൾ L1 എന്ന് എടുക്കുന്നു, രണ്ടാമത്തെ നമ്മൾ L2 എന്ന് എടുക്കുന്നു. അങ്ങനെ നമുക്ക് രണ്ട് റീഡിങ്സ് കിട്ടും. ആദ്യത്തെ ഫസ്റ്റ് ക്രസ്റ്റ് വെച്ചിരുന്നപ്പോൾ ഉള്ള മൈക്രോമീറ്റർ റീഡിംഗ് നമ്മൾ L1 എന്നും, സെക്കൻഡ് നമ്മൾ L2 എന്ന് എടുത്തു കഴിഞ്ഞാൽ L2 - L1 ആയിരിക്കും നമ്മുടെ പിച്ചിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് പിച്ചിന്റെ അളവ് കണ്ടുപിടിക്കും. ഇതാണ് പിച്ച് മെഷറിംഗ് മെഷീൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രൊഫൈൽ പ്രൊജക്ടർ ആണ്. അപ്പൊ പ്രൊഫൈൽ പ്രൊജക്ടറിനെ കുറിച്ച് അല്ലെ യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രൊഫൈൽ പ്രൊജക്ടർ എന്താണ് നമുക്ക് നോക്കാം. പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതിപ്പോ ത്രെഡ് ആവാം, ഗിയർ ആവാം, ടൂത്ത് പ്ലേറ്റുകൾ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം, അതിന്റെ ഇമേജ് അല്ലെങ്കിൽ അതിന്റെ പ്രൊഫൈലിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നതാണ് പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ ഇതിൽ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ തന്നെ കാണാം, ഈ ഫിഗറിൽ തന്നെ കാണാം, ഇവിടെ ഒരു വലിയൊരു ഗിയറിന്റെ പോലത്തെ ഒരു സാധനം കാണാം അല്ലെ, അല്ലെങ്കിൽ ഒരു വലിയൊരു സർക്കുലർ അതിന്റെ കുറെ ഹോൾസ് ഒക്കെ ഉണ്ട്, അതിൽ കുറെ ടീത്തൊക്കെ ഉള്ളൊരു കമ്പോണന്റ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഇരിക്കുന്ന കമ്പോണന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു ചെറിയ കമ്പോണന്റ് ആണ്. അതായത് ഏകദേശം അതിന്റെയൊക്കെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവും അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ അതിന് നമുക്ക് അവിടെ കാണുന്ന എത്രയായിട്ടാണ്, വലിയൊരു ഇമേജ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഫൈലിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് നമുക്ക് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് തീരെ ചെറിയ കമ്പോണൻസ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു സ്ക്രൂവിന്റെ ഒക്കെ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ത്രെഡ് ഭയങ്കര ചെറുതാണ്, അവിടെയൊക്കെ നമുക്ക് മെഷർമെന്റ്സ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതേസമയം ആ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ആ ഒരു ത്രെഡിന്റെ പ്രൊഫൈൽ നമുക്ക് ഭയങ്കരമായിട്ട് മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ നിന്ന് റീഡിങ്സ് എടുക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പ്രൊഫൈൽ പ്രൊജക്ട്. അപ്പൊ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കാം. അപ്പൊ പ്രൊഫൈൽ പ്രൊജക്ടിലുള്ളത് അതിന്റെ അകത്തൊരു ഗ്രിഡ് ഉണ്ടാവും, അതായത് ഇതിനകത്ത് നമുക്ക് ഇതേപോലെ ഒരു ഗ്രിഡ് ലൈൻ ഉണ്ടാവും, അതായത് ഇങ്ങനെയും
ഇങ്ങനെ ഇതൊരു ക്രോസ് വയർ പോലെ ഇരിക്കും, ഇങ്ങനെ ഒരു ഗ്രിഡ് ലൈൻ ഇതിൻ്റെ അകത്തുണ്ടാവും. അത് അതിൻ്റെ അകത്തുണ്ട്, പക്ഷെ നമുക്കത് ഫിഗറിൽ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അത് നമുക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് വര പോലെ കാണുന്നുണ്ട്, പക്ഷെ അത് ഫിഗറിൽ ക്ലിയർ അല്ല. പക്ഷെ ശരിക്കുള്ള പ്രൊഫൈൽ പ്രൊജക്ട് പോകുമ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ടൊരു ക്രോസ് വയർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ പ്ലസ് പോലെ ഒരു ക്രോസ് വയർ കാണാൻ പറ്റും. ആ ക്രോസ് വയറിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ഇതിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അതായത് ഈ ക്രോസ് വയർ ഇങ്ങനെ ഇരിക്കുന്ന ക്രോസ് വയറിനെ എനിക്ക് കറക്കാം, ഏത് ആംഗിളിലോട്ട് വേണമെങ്കിലും അതിന്റെ ക്രോസ് വയർ എനിക്ക് കറക്കി വയ്ക്കാൻ പറ്റും. അത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ എഡ്ജുകളായിട്ടൊക്കെ അലൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമുക്ക് ആ റൊട്ടേറ്റിംഗ് ഫീച്ചർ തന്നിരിക്കുന്നത്. അപ്പൊ അതാണ് പ്രൊഫൈൽ പ്രൊജക്ടിനകത്തുള്ള ക്രോസ് വയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ പ്രൊജക്ടറിന്റെ ഏകദേശം ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നിങ്ങൾ നോക്കേണ്ടത് താഴെ ഒരു ഇലൂമിനേഷൻ ലൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വർക്ക് സ്റ്റേജ് ഉണ്ട്. ഈ വർക്ക് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഈ വർക്ക് സ്റ്റേജിലാണ് നമ്മൾ നമ്മുടെ വർക്ക് പീസ് വയ്ക്കുന്നത്. അപ്പൊ എനിക്കൊരു സാധനം മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വർക്ക് പീസിന്റെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഇവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, താഴെ ഒരു ഇമേജ് അടിക്കും. അപ്പൊ ഇതിന്റെ ബോട്ടം സൈഡ് എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്, പ്യുവർ ഗ്ലാസ് ആണ്. അപ്പൊ ഗ്ലാസിൽ കൂടെയാണ് ലൈറ്റ് അടിക്കുന്നത്. ഓക്കെ, അടിയിൽ ഗ്ലാസ് ആണ്, ഈ ഗ്ലാസിന്റെ മേലിലാണ് നമ്മൾ വർക്ക് പീസ് വെച്ചിരിക്കുന്നത്. അപ്പം അടിയിൽ നിന്ന് ലൈറ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ലൈറ്റ് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടാണ് ഈ മേലിലത്തെ ലെൻസിൽ ചെന്ന് വീഴുന്നത്. മുകളിൽ ലെൻസ് വെച്ചിട്ടുണ്ട്, ആ ലെൻസിൽ ചെന്ന് വീഴുന്നത്. അപ്പൊ ആ ലെൻസിൽ ചെന്ന് വീഴുന്ന സമയത്ത് ഇവിടെയുള്ള ഒബ്ജക്റ്റിന്റെ ഷാഡോ ആയിരിക്കും നമുക്ക് മേളിൽ വീഴുന്നത്. ഒരിക്കലും നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്നായിരുന്നു ലൈറ്റ് അടിച്ചത് അല്ലേ. ആ അടിയിൽ നിന്ന് ലൈറ്റ് അടിച്ചത് ഇതിൽ കൂടെ പാസ് ചെയ്ത് വരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കൂടെ എല്ലാ ലൈറ്റുകൾ കയറി വരും, പക്ഷെ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഭാഗത്ത് മാത്രം ലൈറ്റ് വരാതെയാവും. അപ്പൊ എനിക്ക് അവിടെ ഒരു ഷാഡോ പോലെ കിട്ടും. ആ കിട്ടുന്ന ഷാഡോ ഈ ലെൻസിൽ വീഴും. ആ ലെൻസ് എന്ത് ചെയ്യുന്നു, അതിനെ 10 മടങ്ങ് മാഗ്നിഫൈ ചെയ്യുന്നു. ഒരുപാട് 4x 5x 6x ടൈംസ് ഒക്കെ നമുക്ക് അതിനെ മാഗ്നിഫൈ ചെയ്ത് എനിക്ക് ആ ഇമേജ് ഇവിടെ കാണാൻ പറ്റും. എനിക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു സ്ക്രീനിൽ ഞാൻ കാണാൻ പോകുന്നത്, അതായത് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ എന്തെങ്കിലും കാണുന്നെങ്കിൽ ആ കാണുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഷാഡോ ആയിരിക്കും ഞാൻ കാണുന്നത്. ഇവിടെ ഞാൻ കാണുന്നത് ഈ സ്ക്രീനിൽ ഞാൻ കാണുന്നത് അതിന്റെ ഷാഡോ ആയിരിക്കും. ഓക്കെ, അതായത് ഭയങ്കര ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഷാഡോ ആയിരിക്കും എനിക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതിന്റെ ഫോക്കസിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിൽ ഫോക്കസിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പൊ എന്താണ് ഷാഡോ കിട്ടുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ആ ഷാഡോ 10 മടങ്ങ് അതിന്റെ മാഗ്നിഫൈഡ് ആണ്. അതേപോലെ അതിന്റെ പ്രൊഫൈൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഓരോ എഡ്ജുകളും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇതിന്റെ നിങ്ങൾക്ക് നോക്കിയാൽ 2 ക്രോസ് വയേഴ്സ് കാണാം. ഇവിടെ ഒരു ക്രോസ് വയർ ഉണ്ട്, ഒരു ക്രോസ് വയേഴ്സ് ഉണ്ട്. ഇനി ഈ ഒരു സർക്കുലർ ആയിട്ട് ഇരിക്കുന്ന ഈ സർക്കുലർ ആയിട്ടിരിക്കുന്ന സാധനം ഇത് റൊട്ടേറ്റബിൾ ആണ്. ഇത് എനിക്ക് 360 ഡിഗ്രിയിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതിന് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രോസ് വയർ നമുക്ക് ഏത് ആംഗിളിലോട്ട് വേണമെങ്കിലും ചരിക്കാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് നമുക്ക് മെഷർമെന്റ്സ് ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ഇത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സാധനത്തിനാണോ മെഷർ ചെയ്യേണ്ടത് അതുമായിട്ട്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടോ, ക്രോസ് വയർ ഞാനിവിടെ ചരിക്കണം. എനിക്കിപ്പോ ഈ എഡ്ജുമായിട്ട് പോയിന്റ് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു, ചരിക്കുന്നു. ചരിച്ചതിന് ശേഷം ഇതിനെ ആ എഡ്ജുമായിട്ട് കൊണ്ടുവന്ന് പോയിന്റ് സൈഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വെച്ച് എങ്ങനെയാണ് ഓരോ മെഷർമെന്റ്സ് എടുക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാനുണ്ടോ, ഇതുപോലെയാണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൽ ഇതിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അടിയിൽ നിന്ന് ഇമേജ് അടിച്ചു. അപ്പം ഇതായിരുന്നു നമ്മുടെ ത്രെഡഡ്, നമ്മുടെ സ്ക്രൂ ത്രെഡ് ആണെന്ന് വിചാരിക്കുക. അതായത് സ്ക്രൂ ത്രെഡിന്റെ രണ്ടറ്റം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെയാണ് ഈ പ്രൊഫൈലാണ് ഞാനിവിടെ കാണുന്നത്. 10 മടങ്ങ് മാഗ്നിഫൈഡ് ആണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ഇനി എനിക്ക് ഇതിന് ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഈ ത്രെഡിന് ഇവിടെ നിന്ന് ഇവിടത്തോട്ട് മൂവ് ചെയ്യണം. അപ്പൊ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരിക്കലും ഈ സ്ക്രീനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ വർക്ക് പീസിനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ടത്. വർക്ക് പീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താലേ നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റും. അപ്പൊ വർക്ക് പീസിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, വർക്ക് പീസിന്റെ വർക്ക് ടേബിൾ, അതായത് ആ താഴെ ഇരുന്ന വർക്ക് ടേബിളില് അപ്പുറത്ത്, അതായത് ഒരെണ്ണം ഈ സൈഡിലും അതേപോലെ തന്നെ, അപ്പൊ ഇതാണ് എന്റെ വർക്ക് ടേബിൾ എന്ന് വിചാരിക്കുക. വർക്ക് ടേബിൾ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഇതേപോലെ ഒരു സർക്കുലർ ഗ്ലാസ് ഉണ്ട്. ഈ സർക്കുലർ ഗ്ലാസിന്റെ കറക്റ്റ് സെന്ററിലാണ് ഞാൻ എൻ്റെ വർക്ക് പീസ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ വർക്ക് പീസ് വെച്ചിരിക്കുന്നത്.
ഈ വർക്ക് ടേബിളിന്റെ ഈ ഭാഗത്തായിട്ട് ഞാനൊരു മൈക്രോമീറ്റർ വെച്ചിട്ടുണ്ട്. മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ അതിന്റെ സി ക്ലാമ്പ് അല്ല, സി ക്ലാമ്പ് ഒഴികെയുള്ള ബാക്കി സാധനങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അത് സി ക്ലാമ്പ് ഇല്ല, സി ക്ലാമ്പ് ഇല്ലാതെ ബാക്കിയുള്ളതല്ല. സി ക്ലാമ്പ് റിമൂവ് ചെയ്തിട്ട് ബാക്കി എന്താണോ അതിനെയാണ് ഞാൻ അവിടുത്തെ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞത്. അത് ഞാൻ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഈ സൈഡിലും ഞാൻ എൻ്റെ മൈക്രോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് മെഷർമെന്റ്സ് എടുക്കാൻ നേരത്തെ ഈ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഇമേജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് സ്ക്രീൻ പിടിച്ച് മൂവ് ചെയ്യാൻ നടക്കത്തില്ല. സ്ക്രീൻ എനിക്ക് ആകെപ്പാടെ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. സ്ക്രീൻ എനിക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതായത് ക്രോസ് വയർ എനിക്ക് അങ്ങോട്ടെങ്കിലും പോയിന്റ്സ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ സൈഡിലോട്ട് എനിക്ക് ചരിക്കാനേ പറ്റത്തുള്ളൂ. ഈ ക്രോസ് വയറിനെ ചരിക്കുക എന്നുള്ള മാത്രമേ നടക്കത്തുള്ളൂ. ഇതിന് ഇപ്പൊ എനിക്ക് ഇവിടെ ഇവിടെ കൊണ്ട് വെക്കണം. ഇനിയിപ്പോ എനിക്ക് അടുത്തത് എനിക്കിത് ഇവിടെയാണ് വെക്കേണ്ടതെങ്കിൽ എനിക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഇതിനെ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ സ്ക്രൂ ഗേജ് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യും. ഇവിടുത്തെ ഈ സ്ക്രൂ ഗേജ് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വർക്ക് പീസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. വർക്ക് പീസ് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടുത്തെ ഷാഡോ അല്ലെങ്കിൽ അവിടെ സ്ക്രീനിൽ കാണുന്ന ഇമേജും മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ എത്രത്തോളം ആണ് ഇവിടെ വർക്ക് പീസ് മൂവ് ചെയ്യുന്നത് അത്രത്തോളം ആയിരിക്കും സ്ക്രീനിലും ഇമേജ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഉള്ള മൂവ്മെന്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ രണ്ട് സ്ക്രൂ ഗേജസ് തന്നിരിക്കുന്നത്. ഈ സ്ക്രൂ ഗേജസിന് റീഡിംഗ് എടുക്കുന്നതിൽ വളരെ വലിയൊരു പങ്കുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് റീഡിംഗ് എടുക്കുമ്പോഴത്തേക്കും വരാം. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കുക, ഈ ഇമേജിനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗണും റൈറ്റ് ആൻഡ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഈ മൈക്രോമീറ്റേഴ്സ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഈ മൈക്രോമീറ്റേഴ്സ് മൂവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടാണ് നമ്മൾ അതിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ഇമേജിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ്മെന്റും അച്ചീവ് ചെയ്യുന്നത്. അതായത് ഇമേജ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും വർക്ക് പീസ് തന്നെയാണ് അവിടെ ശരിക്കും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും അല്ലെങ്കിൽ അപ്പ് ഫ്രണ്ടും ബാക്കും ഒക്കെ മൂവ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് ഇമേജ് അപ്പം ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇമേജ് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ മൈക്രോമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് മെഷർമെന്റ് എന്ന് മനസ്സിലാകും. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം പിച്ച് മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതേപോലെ ഈ ഒരു സെറ്റപ്പ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അതായത് ക്രോസ് വയർ ഉണ്ട്, അതിൻ്റെ അകത്ത് ത്രെഡ് എനിക്ക് കാണാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്കത് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നതെന്ന് കൂടെ നോക്കാം. ഓക്കെ, എനിക്കിത് കാണുന്ന പ്രൊഫൈല് ഇതാണെന്ന് വിചാരിക്കുക, എനിക്ക് സ്ക്രീനിൽ കാണുന്ന പ്രൊഫൈല് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്റെ ക്രോസ് വയർ എനിക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ആ ക്രോസ് വയറിൽ ഞാൻ ആദ്യമേ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ആദ്യമേ ഞാൻ എൻ്റെ ക്രോസ് വയറിന്റെ വെർട്ടിക്കൽ, ക്രോസ് വയറിന്റെ വെർട്ടിക്കൽ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടെണ്ണം ഉണ്ട്, ഒരു വെർട്ടിക്കലും ഉണ്ട് ഒരു ഹൊറിസോണ്ടലും ഉണ്ടെന്ന് വിചാരിക്കും. ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. അതായത് ഈ വെർട്ടിക്കലിനെ, ഈ വെർട്ടിക്കൽ ക്രോസ് വയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. അപ്പൊ മറ്റേത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അത് അവിടെ കിടന്നുണ്ട്. ഈ ഹൊറിസോണ്ടൽ ക്രോസ് വയർ എവിടെ വന്നാലും നമുക്കത് പ്രശ്നമല്ല, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വെർട്ടിക്കൽ ക്രോസ് വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു. ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു താഴെ നമുക്ക് വർക്ക് ടേബിൾ ഉണ്ടെന്ന് അല്ലെ. വർക്ക് ടേബിൾ നമുക്ക് ഇവിടെ ഒരു മൈക്രോമീറ്റർ ഉണ്ട്. ഈ മൈക്രോമീറ്റർ പിടിച്ച് കറക്കുമ്പോഴാണ് എന്ത് പറ്റും, വർക്ക് പീസ് ഇതാണ് നമ്മുടെ വർക്ക് പീസ്, ഇതാണ് നമ്മുടെ ത്രെഡ് ആൻഡ് വർക്ക് പീസ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ത്രെഡ് ആൻഡ് വർക്ക് പീസ് വിചാരിക്കുക. അപ്പൊ ഈ മൈക്രോമീറ്ററിന്റെ അകത്ത് നമുക്ക് ഇതുപോലെ നേരത്തെ പോലെ തന്നെ എന്താണ് വെർനിയർ സ്കെയിലും പിച്ച് സ്കെയിൽ റീഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ റീഡിങ്സ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, അത് വെച്ച് നമുക്ക് ആ പർട്ടിക്കുലർ പൊസിഷനിലെ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമേ ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യുന്നു, ക്രോസ് വയറിനെ ഇതുമായിട്ട് അലൈൻ ചെയ്യുന്നു, ഈ ക്രസ്റ്റുമായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുന്നു, കൃത്യമായിട്ട് ക്രസ്റ്റുമായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കുന്നു. അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടുത്തെ മൈക്രോമീറ്ററിന്റെ റീഡിംഗ് നോട്ട് ചെയ്യും. അതിന് ഞാൻ L1 എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്നു. L1 എന്ന് പറഞ്ഞ് ഇവിടുത്തെ മൈക്രോമീറ്ററിന്റെ റീഡിങ്ങിനെ നോട്ട് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം, ഈ ഈ വെർട്ടിക്കലിൽ ഇപ്പുറത്തെ സൈഡിലെ ക്രസ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ വർക്ക് പീസ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. വർക്ക് പീസ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഈ മൈക്രോമീറ്ററിനെ റൊട്ടേറ്റ് ചെയ്യും. മൈക്രോമീറ്ററിനെ ഞാൻ പിടിച്ച് കറക്കും. മൈക്രോമീറ്ററിനെ കറക്കുമ്പോഴത്തേക്ക് എന്റെ വർക്ക് പീസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പം വർക്ക് പീസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഷാഡോയും ഇവിടെ കിടക്കുന്ന ഈ ഷാഡോ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് നേരത്തെ ഇവിടെ കിടന്ന ഈ ഒരു ക്രോസ് വയറ് നേരെ വന്നിട്ട് ഇവിടെ വന്ന് അലൈൻ ആവും. അതായത് ആദ്യമേ അത് ഇവിടെ ആയിരുന്നു, ഇതായിരുന്നു അതിന്റെ ഫസ്റ്റ് പൊസിഷൻ. അതിപ്പോ എന്ത് ചെയ്തു, വർക്ക് പീസ് നമ്മൾ മൂവ് ചെയ്തപ്പോ അത് ഈ ക്രോസ് വയർ ഈ ക്രസ്റ്റുമായിട്ട് വന്ന് അലൈൻ ആവും. ഈ രണ്ടാമത്തെ ക്രസ്റ്റുമായിട്ട് വന്ന് അത് അലൈൻ ആയിട്ട് നിൽക്കും. അതായത് ആ ക്രോസ് പീസ് ഇവിടെ വന്ന് ക്രോസ് വയർ ഇവിടെ വന്ന് അലൈൻ ആവും. അപ്പൊ
ഇത് ആദ്യത്തെ ക്ലസ്റ്ററിൽ നിന്നും രണ്ടാമത്തെ ക്ലസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. നമ്മുടെ ക്രോസ് വയർ ആദ്യത്തെ ക്ലസ്റ്ററിൽ നിന്ന് രണ്ടാമത്തെ ക്ലസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? വർക്ക് പീസ് നമ്മൾ മൂവ് ചെയ്തിട്ടാണ് അച്ചീവ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പൊസിഷനിൽ ക്രോസ് വയർ വന്ന് അലൈൻ ആയി കഴിയുമ്പോൾ നമ്മൾ ആ സമയത്തുള്ള മൈക്രോമീറ്റർ റീഡിംഗ് എടുക്കും. അതെ, ഞാൻ എൽ ടു എന്ന് എടുക്കുന്നു. അപ്പൊ എനിക്ക് ഓൾറെഡി എൽ വൺ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് എൽ ടുവും കിട്ടി. അപ്പൊ നമ്മുടെ അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത്, ഇതിന്റെ പിച്ച് ലെങ്ത് എന്ന് പറയുന്നത് എൽ ടു മൈനസ് എൽ വൺ ആയിരിക്കും. അതായത് രണ്ടാമത്തെ ഇതിൽ കിട്ടിയ വാല്യൂ മൈനസ് ആദ്യത്തതിൽ കിട്ടിയ വാല്യൂ. രണ്ടാമത്തത് മൈനസ് ആദ്യത്തത് നിർബന്ധമില്ല, അതിൽ ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ എന്നുള്ളതേ ഉള്ളൂ. അതായത് ഏതാണോ വലിയ വാല്യൂ ആയിട്ട് നിൽക്കുന്നത്, ആദ്യത്തതാണോ വലിയ വാല്യൂ എങ്കിൽ ആദ്യത്തത് എടുക്കുക, രണ്ടാമത്തേണ് വലിയ വാല്യൂ എങ്കിൽ രണ്ടാമത്തെ എടുക്കുക. അല്ലാതെ കൃത്യമായിട്ട് ഇങ്ങനെ എടുക്കണമെന്നില്ല. ഹയർ വാല്യൂ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെങ്ത്, അതിന്റെ രണ്ടിന്റെ ലെങ്തിന്റെ ഡിഫറൻസ് എടുക്കണമെന്നേ ഉള്ളൂ, അത് മൈനസ് ആവരുതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ പിച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് പ്രൊഫൈൽ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ പിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. അടുത്തത് എന്ന് പറയുന്നത് ഫ്ലാഞ്ച് ആംഗിൾ ആണ്. ഫ്ലാഞ്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ നോർമലി ഫ്ലാഞ്ച് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ആംഗിൾ, അതായത് ഈ ഫ്ലാഞ്ചും ഇപ്പുറത്തെ ഫ്ലാഞ്ചും ഇത് തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഫ്ലാഞ്ച് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അത് കണ്ടുപിടിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേ സംഭവം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ക്രോസ് വയറിനെ ചരിച്ച് ഈ ഒരു ഫ്ലാഞ്ചുമായിട്ട് കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിനകത്തൊരു മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇനി ഈ കാണുന്ന സാധനത്തിൽ, അതായത് ഈ ഒരു സർക്കുലർ ഡിസ്കിനകത്ത് ഒരുപാട് വാല്യൂസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ കാണാൻ, ഈ ഫിഗർ നോക്കിയാൽ കാണാൻ ഒരുപാട് വാല്യൂസ് ഉണ്ട്. 5, 10, 15, 20, 30, 20, 60 എന്ന് പറഞ്ഞ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കാണിക്കുന്നത് ആംഗിൾസ് ആണ്. അപ്പൊ ഇതിന്റെ അത് ഈ ഒരു പോയിന്റ് കണ്ടോ, ഇതാണ് സീറോ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് സീറോ മാർക്കിംഗ്. അതേപോലെ ഈ താഴെ ഈ ഒരു ഇത് കണ്ടോ, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് മൂവ് ചെയ്യത്തില്ല. ഈ ഡിസ്ക് മാത്രമേ, ഈ കാണുന്ന ഈ സർക്കുലർ ഡിസ്ക് മാത്രമേ നമുക്ക് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. ഈ ഒരു സാധനം, നമുക്ക് മൂവ് ചെയ്യത്തില്ല, ഈ ഡിസ്ക് മാത്രമേ റൊട്ടേറ്റ് ചെയ്യൂ. അപ്പം ഈ മൂവ് ചെയ്യാത്ത സാധനമാണ് ഞാൻ ഇവിടെ മാർക്ക്, ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ഫിഗറിലേക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമുക്കിത് ഫസ്റ്റ് ഈ ക്രോസ് വയറിനെ കൊണ്ടുവന്ന് ഇതുമായിട്ട് അലൈൻ ചെയ്ത് നിർത്തി. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ക്രോസ് വയറിനെ ഇതുമായിട്ട് അലൈൻ ചെയ്ത് നിർത്തി. അലൈൻ ചെയ്ത് നിർത്തിയതിന് ശേഷം ആ സമയത്ത് അവിടെ കിട്ടിയ ആംഗിൾ വാല്യൂ, അതായത് ഇവിടെ കാണിക്കുന്ന ഈ ഡിസ്കിനകത്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ആംഗിൾസ് ഉണ്ടല്ലോ, അതിൽ ഏത് ആംഗിൾ വാല്യൂ ആണ് നമ്മളുടെ ഈ പോർഷനുമായിട്ട്, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ലൈനുമായിട്ട് കോയിൻസൈഡ് ആവുന്നതെന്ന് നോക്കുക. ആ ആംഗിൾ വാല്യൂ അവിടെ എടുത്ത് എഴുതുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവിടെ എനിക്ക് കിട്ടിയത് ഒരു 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അവിടെ എനിക്ക് അത് മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് 70 ഡിഗ്രി എന്ന്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഈ ക്രോസ് വയറിനെ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം, അതായത് ഈ ഫ്ലാഞ്ചുമായിട്ട് ഇതിനെ കോയിൻസൈഡ് ചെയ്യിപ്പിക്കുക. ഈ ക്രോസ് വയർ ഇതുമായിട്ട് കോയിൻസൈഡ് ആവുന്ന രീതി ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുക. അതായത് എന്ത് ചെയ്യണം, ഡിസ്കിനെ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ക്രോസ് വയർ വന്ന് ഇപ്പുറത്തെ സൈഡിലെ ഫ്ലാഞ്ചുമായിട്ട് കോയിൻസൈഡ് ആയിക്കോളും. അപ്പം ഇത് ഇപ്പുറത്തെ സൈഡിൽ കോയിൻസൈഡ് ആയി കഴിയുമ്പോൾ, ഇപ്പുറത്തെ സൈഡുമായിട്ട് കോയിൻസൈഡ് ആകുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ വീണ്ടും, അപ്പം ഇതെന്ത് പറ്റി, ഇവിടെ കിടന്ന് ഇപ്പൊ എനിക്ക് 70 ഡിഗ്രിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്, അത് നേരെ മാറിയിട്ട് വേറൊരു വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ എനിക്ക് പുതിയ വാല്യൂ എനിക്ക് അവിടെ കിട്ടിയത് എന്ന് പറയുന്നത് ഞാൻ പറയുന്നു ഒരു 110 ഡിഗ്രി എന്നായിരിക്കും എനിക്ക് അടുത്തത് കിട്ടിയത്. 360 ഡിഗ്രി വരെയുള്ള നമുക്ക് ഏത് വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ രണ്ടാമത്തെ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇവിടെ കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 110 ഡിഗ്രി എന്നാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം, ഫ്ലാഞ്ച് ആംഗിൾ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. അപ്പൊ എനിക്ക് ഫ്ലാഞ്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു എനിക്കപ്പോ അതിന്റെ അകത്ത് ഫ്ലാഞ്ച് ആംഗിൾ കിട്ടും. ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കുക. ഓക്കെ, തീറ്റ ഇസ്ഈക്വൽ എന്തായിരിക്കും, രണ്ടാമത് കിട്ടിയ ആംഗിൾ 110 - 70, അതായത് ഏകദേശം 40 ഡിഗ്രി ആണ് എന്റെ ഫ്ലാഞ്ച് ആംഗിൾ. ഓക്കെ, അത് ആദ്യത്തത് മൈനസ്, രണ്ടാമത്തത് മൈനസ് ഫസ്റ്റ് എടുക്കണം നിർബന്ധമൊന്നും ഇല്ല. അവിടെ നമുക്ക് വേണ്ടതെന്ന് പറയുന്ന ഡിഫറൻസ് ഇൻ ആംഗിൾസ് മാത്രമാണ്. ഇപ്പൊ നമുക്ക് ആദ്യത്തത് വലുതും രണ്ടാമത് ചെറുതും ആണെങ്കിൽ ആ രീതിയിൽ എടുക്കുക, ഡിഫറൻസ് എടുക്കുക, മൈനസ് വാല്യൂ വരത്തില്ല.
ഏതാണോ വലിയ വാല്യൂ അതിൽ നിന്ന് വലിയ ആംഗിൾ അതിൽ നിന്ന് ചെറിയ ആംഗിളിനെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ആംഗിൾ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രൊഫൈൽ പ്രൊജക്ടർ യൂസ് ചെയ്ത് ആംഗിൾ, ഫ്ലാഞ്ച് ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് ആണ്. നമ്മൾ കാണാൻ പോകുന്നത് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് ആണ്. ഈ ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പിന്റെയും വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ പ്രൊജക്ടറിന്റെ സെയിം പ്രിൻസിപ്പലിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പ്രൊഫൈൽ പ്രൊജക്ടറിൽ നമുക്കൊരു വലിയൊരു സ്ക്രീനിലായിരുന്നു നമുക്ക് ഇമേജ് കിട്ടിക്കൊണ്ടിരുന്നത്. പകരം ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഐ പീസിലാണ് കാണുന്നത്, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇതേപോലെ ഒരു ലൈറ്റ് വരുന്നു, ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും ഒരു ലൈറ്റ് വരുന്നു. ആ ലൈറ്റ് വന്ന് മിററിൽ ഇടിച്ച് മേലോട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ഇത് വർക്ക് ടേബിൾ ആണ്. ഈ വർക്ക് ടേബിൾ ഗ്ലാസ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഗ്ലാസ് വെച്ച് ഉണ്ടാക്കുന്ന വർക്ക് ടേബിളിന് മുകളിൽ നമുക്ക് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഇമേജ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഷാഡോ നേരെ ഈ ഐ പി സി കൂടെ കയറി ഈ പ്രിസം വഴി നേരെ ഐ പി സി കൂടെ വെളിയിൽ വരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് ആ കാണുന്നത് ഇമേജ് കാണാം. ഇനി ഐ പി സിനകത്ത് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു ക്രോസ് വയർ ഉണ്ട്, ഇതേപോലെ ഒരു ക്രോസ് വയർ ഉണ്ട്. ആ ക്രോസ് വയർ തന്നെയാണ് നമ്മൾ പ്രൊഫൈൽ പ്രൊജക്ടർ യൂസ് ചെയ്ത സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഒരു ഇവിടെയും ഇവിടെയും രണ്ട് സ്ക്രൂ ഗേജ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു സ്ക്രൂ ഗേജ് വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂ ഗേജിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെന്റിനും ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്ന അതിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെന്റിനും, അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനാണ് ഈ ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് സ്ക്രൂ ഗേജ് ഇതിലും വെച്ചിട്ടുണ്ട്. സെയിം പ്രിൻസിപ്പൾ തന്നെയാണ്. ഓക്കെ, ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം ഇതിന്റെ അകത്ത് നിങ്ങൾ ഇതാണ് ഫസ്റ്റ് സ്ക്രൂ ഗേജ്. ഈ സ്ക്രൂ ഗേജ് എന്തിനാണ്? ഇതിന്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ ഗേജ്. ഇനി ഇവിടെ ഒരു സ്ക്രൂ ഗേജ് ഉണ്ട് കണ്ടോ. ഇത് ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെന്റിനാണ് ഈ സ്ക്രൂ ഗേജ് വെച്ചത്. ഇവിടെ ഇരിക്കുന്ന ഗ്ലാസ് പീസ് ഉണ്ടോ, ഈ ഗ്ലാസ് പീസിനകത്താണ് നമ്മുടെ വർക്ക് പീസ് വയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ത്രെഡ് ആണെങ്കിൽ ത്രെഡ് ആൻഡ് വർക്ക് പീസ് നമ്മൾ വയ്ക്കുന്നത് ഇവിടെയാണ്. ഇതേപോലെ വയ്ക്കും, ഇതിനകത്ത് പ്ലേസ് ചെയ്യും. ഇത് പ്ലേസ് ചെയ്തതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്ക്രൂ ഗേജ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരും. നമുക്ക് ഈ ഇവിടെ കാണുന്ന ഈ ഐ പീസ് വഴി നമുക്ക് ഇതിന്റെ ഇമേജ് വളരെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റും. ഇനി എനിക്ക് ഇതിനകത്ത് കാണുന്നത് ഇതേപോലത്തെ ഒരു ക്രോസ് വയർ ആണ് കാണുന്നത്. ഈ ഫിഗറിൽ കണ്ടിരിക്കുന്ന പോലെ ഒരു ക്രോസ് വയർ ആണ് എനിക്ക് ഐ പി സി കൂടെ കാണുന്നത്. അപ്പൊ എനിക്ക് ഇനി ഈ നേരത്തെ കണ്ടീഷൻ പോലെ തന്നെ എനിക്കിപ്പോ എന്താ ഈ ക്രോസ് വയറിന് ഇതേപോലെ എനിക്ക് ചരിക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ പ്രൊഫൈൽ പ്രൊജക്ടിൽ കണ്ട പോലെ ചരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഇത് കണ്ടോ. ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിങ് പോലെ കാണുന്ന സാധനം നമുക്ക് കൈ വെച്ച് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം അതിന്റെ അകത്ത് കുറെ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ നമ്മൾ പ്രൊഫൈൽ പ്രൊജക്ടിൽ കണ്ട പോലെ തന്നെ ഇതിലും ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എത്ര എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ക്രോസ് വയർ ചരിക്കാൻ നമുക്ക് പറ്റും. ഇതേപോലെ ചരിച്ചെടുക്കാനൊക്കെ പറ്റും. നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും ചരിക്കാം. അപ്പൊ എത്ര ആംഗിൾ ചരിഞ്ഞു എന്നുള്ളത് കാണാനായിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിങ്ങിന് നേരെ വരുന്ന ആംഗിൾ എന്താണെന്ന് നോക്കിയാൽ മതി, അതായിരിക്കും അതിന്റെ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതാണ് ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ അത് വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെയാണ് ഇവിടെയും ഇതിന്റെ വർക്കിംഗ് വരാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് പിച്ചും ഫ്ലാഞ്ച് ആംഗിളും ആണ്. പിച്ച് മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ ഫസ്റ്റ് ആ ക്രോസ് വയറിനെ ആദ്യത്തെ ക്ലസ്റ്റിൽ കൊണ്ട് വയ്ക്കും. അതിനുശേഷം അതിന്റെ അവിടെ ഉണ്ടായിരുന്ന ആ മൈക്രോമീറ്റർ റീഡിംഗ് നോട്ട് ചെയ്യും. അതിനുശേഷം ഇതിനെ മൂവ് ചെയ്ത് രണ്ടാമത്തെ ക്ലസ്റ്റിലേക്ക് കൊണ്ടുവരും. അതായത് സ്ക്രൂ ഗേജ് പിടിച്ച് കറക്കുമ്പോൾ ഇമേജ് നമുക്ക് മൈക്രോസ്കോപ്പിനകത്ത് മൂവ് ചെയ്യുന്ന കാണാം. അത് മൂവ് ചെയ്ത് സെക്കൻഡ് ക്ലസ്റ്റിൽ കൊണ്ടുവന്ന് വയ്ക്കും. സെക്കൻഡ് ക്ലസ്റ്റിൽ കൊണ്ട് വെച്ചിട്ട് അവിടുത്തെ മൈക്രോമീറ്റർ റീഡിംഗ് എടുക്കും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഇതിന്റെ പിച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെയിം പ്രൊസീജിയർ പ്രൊഫൈൽ പ്രൊജക്ടിൽ നിങ്ങൾ എങ്ങനെയാണ് എടുത്തത് അതേ രീതിയിൽ തന്നെയാണ് മൈക്രോസ്കോപ്പിലും ചെയ്യേണ്ടത്. പക്ഷെ മൈക്രോസ്കോപ്പിൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ ഇല്ല. മറ്റേതിലാണെങ്കിൽ നമുക്ക് വലിയ സ്ക്രീനിൽ കൂടെ കാണാമായിരുന്നു. ഇവിടെ നമുക്ക് സ്ക്രീൻ ഇല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ നമുക്കുള്ളൂ. അതേപോലെ തന്നെ ഫ്ലാഞ്ച് ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യമേ ക്രോസ് വയറിനെ ഇതുമായിട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുക, അതായത് ഈ സൈഡിലെ ഫ്ലാഞ്ചുമായിട്ട് കൊണ്ടുവന്ന് മുട്ടിച്ചു വയ്ക്കുക. ആ സമയത്ത് നമ്മളുടെ ഡിസ്കിനകത്തുള്ള ആംഗിൾ നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്രോസ് വയറിനെ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലെ ഫ്ലാഞ്ചുമായിട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുക. ആ സമയത്തുള്ള ഡിസ്കിലെ ആംഗിൾ നോട്ട് ചെയ്യുക. രണ്ട് ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അതായിരിക്കും നമ്മുടെ ഫ്ലാഞ്ച് ആംഗിൾ എന്ന് പറയുന്നത്.
same procedure profile project ile ningal enganeyano cheyda adhe procedure thanneyana microscope ne follow cheyanda principle um same thanneyana ibda namaku image aayittu kittanilla mattadinda namaku oru profile inde valiya oru image aayittu screen il kaanu varunu ibda namaku adu ipc kuda kaananey pattu pakshe cheyyanda reethigalum and measurement methods ellam edhesham similar aanu idana tool makers microscope use cheyidittu pitchum adu pole thanne flange angle kandupidikkanulla method appo nammal pitch kandupidikkanum flange angle kandupidikkanum okay profile projector use cheya tool makers microscope use cheya rendinte method njan ippo padichittundu adutha equipment ennu parayunnathu screw pitch gauge aanu idu nammal already discuss cheyitha oru sadhanamaanu appo namak endu cheya idhe pole oru gauge namak available aanu idinte ningal nokkiyakkanam nalla values ezhuthirundo different pitch kalude values aanu ezhuthu appo adhe pole namak ivada kaanam oroninum different teeth kal ivada kaanam kando idu idu വലിയ ടീത്തുകളുള്ളതാണ് ഇത് ചെറിയ ടീത്തുകളാണ് ഇത് പിച്ച് കുറഞ്ഞ ടീത്തുകളും ഇത് പിച്ച് കൂടിയ ടീത്തുകളാണ് അങ്ങനെ നമുക്ക് ഡിഫറെന്റ് പിച്ചിന്റെ ഇത് അവൈലബിൾ ആണ് ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു സ്ക്രൂ തന്നു കഴിഞ്ഞാൽ ആ സ്ക്രൂവിനകത്തേക്ക് ഇതിന്റെ ഓരോ ഓരോ സാധനങ്ങൾ അതായത് ഈ ഗേജിന് ഓരോന്നും എടുത്തു വെച്ച് വച്ച് നോക്കുക വച്ച് നോക്കുമ്പോൾ ഏതാണോ കറക്റ്റ് ആയിട്ട് അതിന് സ്യൂട്ട് ആവുന്നത് അതിന്റെ വാല്യൂ എത്രയാ നോക്കുക അതായിരിക്കും അതിന്റെ പിച്ച് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും സിംപിളസ്റ്റ് മെത്തേഡാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും സിംപിളസ്റ്റ് മെത്തേഡാണ് പക്ഷെ അക്യുറസി അത്രയ്ക്ക് ഹൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ബാക്കിയുള്ള അതിലെല്ലാം അക്യുറസി എന്ന് പറയുന്നത് പക്ക ഹൈ ആയിരിക്കും ഇപ്പം പ്രൊഫൈൽ പ്രൊജക്ടർ ആയാലും മറ്റേ പിച്ച് മെഷറിംഗ് എക്യുപ്മെന്റ് മെഷീൻ ആണെങ്കിലും അതിനെല്ലാം അക്യുറസി ഇതിനേക്കാളും വളരെ അധികം ഹൈ ആണ് ഇതിന് നമുക്ക് ഒരു പരിധി വരെ എന്നുള്ളത് ഏകദേശം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം ഈ മെത്തേഡിന്റെ അത് എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം ഇതിന്റെ ഡിഫറെന്റ് പിച്ചിലുള്ള ഇത് അവൈലബിൾ ആണ് അതെടുത്ത് വെച്ച് നമ്മുടെ സ്ക്രൂ ആയിട്ട് കൊണ്ടൊന്ന് കോയിൻസ് ചെയ്ത് വെച്ച് നോക്കുക ഏതാണോ കൃത്യമായിട്ട് അതുമായിട്ട് സ്യൂട്ട് ആവുന്നത് അതാണ് അതിന്റെ പിച്ച് വാല്യൂ എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും ഇതാണ് സ്ക്രൂ പിച്ച് ഗേജ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് ത്രെഡിന്റെ പിച്ച് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഇപ്പം പിച്ച് മാത്രമല്ല നമ്മളിപ്പോൾ ഫ്ലാഞ്ച് ആംഗിളും നോക്കിയായിരുന്നു എങ്ങനെയാണ് ഫ്ലാഞ്ച് ആംഗിൾ മെഷർ ചെയ്യുന്നത് നമ്മളിപ്പോൾ നോക്കി അപ്പം ഈ പ്രൊഫൈൽ പ്രൊജക്ടറും ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പും ഇത് രണ്ടും ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ വെച്ചാൽ അതിലിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പിച്ചിന്റെ കാര്യവും പറഞ്ഞു ഫ്ലാഞ്ച് ആംഗിളിന്റെ കാര്യവും പറഞ്ഞു പക്ഷെ നമുക്ക് അത് മാത്രമല്ല അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഈവൻ നമുക്ക് അതിൻ്റെ അകത്ത് മേജർ ഡയമീറ്റർ മെഷർ ചെയ്യാം മൈനർ ഡയമീറ്റർ മെഷർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രൊഫൈൽ പ്രൊജക്ടറും ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ത്രെഡിന്റെയോ അല്ലെങ്കിൽ സ്ക്രൂ ത്രെഡിന്റെയോ ഏകദേശമുള്ള എല്ലാ ടെർമിനോളജീസ് നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റും മേജറായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത് പിച്ച് കണ്ടുപിടിക്കാനും ഫ്ലാഞ്ച് ആംഗിൾ കണ്ടുപിടിക്കാനും ആയതുകൊണ്ടാണ് അതിൻ്റെ രണ്ട് മാത്രം ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മേജർ ഡയമീറ്റർ മൈനർ ഡയമീറ്റർ അതിലൊന്നും കിട്ടുമെങ്കിൽ അതിന് പിച്ച് ഡയമീറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ത്രെഡ് ആംഗിൾ ഹെലിക്സ് ആംഗിൾ ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് നമുക്ക് പിച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇനി ഇതിൻ്റെ അകത്ത് ഇനി നമ്മുടെ തേർഡ് മോഡ്യൂളിൻ്റെ അകത്ത് ബാക്കിയുള്ളതെന്ന് പറയുന്ന ഒന്ന് സർഫസിന്റെ ഫിനിഷ് സർഫസ് ഫിനിഷിനെ കുറിച്ചും പറയാനുണ്ട് അതേപോലെ തന്നെ പിച്ച് ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന രണ്ട് മെത്തേഡുകളുണ്ട് അതായത് ടു വയർ മെത്തേഡ് ത്രീ വയർ മെത്തേഡ് എന്ന് പറയുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അതും പിന്നെ ഇതിൻ്റെ സർഫസ് റഫ്നെസ് ആൻഡ് സർഫസിന്റെ ആ ഒരു വേവിനെസ് അല്ലെങ്കിൽ റഫ്നെസ് എന്നൊക്കെ പറയത്തില്ല അത് മെഷർ ചെയ്യാനുള്ള രീതികൾ അതിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം അപ്പം ഓക്കെ താങ്ക് യു എവരിവൺ.